ഹരിയാനയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ബി ജെ പിക്ക് ജയം. മുഖ്യമന്ത്രി നയാബ് സൈനി നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. 4 ജെ ജെ പി എം എൽ എമാർ വിപ്പ് ലംഘിച്ച് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. എം എൽ എ സ്ഥാനം രാജിവെച്ച മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിരിക്കും. अब मैं प्रस्ताव को जो इस प्रस्ताव के विपक्ष में है वो ഹരിയാന നിയമസഭയിൽ ശബ്ദ വോട്ടോടെയാണ് വിശ്വാസ പ്രമേയം പാസായത്. 90 അംഗ നിയമസഭയിൽ 52 എം എൽ എമാരുടെ പിന്തുണ മുഖ്യമന്ത്രി നയാബ് സൈനിക്ക് ലഭിച്ചു. 4 ജെ ജെ പി എം എൽ എമാർ വിപ്പ് ലംഘിച്ച് നിയമസഭയിൽ എത്തി ബി ജെ പിക്ക് പിന്തുണ നൽകി. എം എൽ എമാരുടെ നിയമസഭയിൽ എത്തരുതെന്നായിരുന്നു ജെ ജെ പി വിപ്പ്. 6 സ്വതന്ത്രരും ഹരിയാന ലോഹിത് പാർട്ടി എം എൽ എയും ബി ജെ പിയെ പിന്തുണച്ചു. കോൺഗ്രസ് പ്രതിഷേധം പല ഘട്ടങ്ങളിലും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എം എൽ എ സ്ഥാനം രാജിവെച്ചു. ഖട്ടർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. നയാബ് സൈനിയുടെ സത്യപ്രതിജ്ഞ ചോദ്യം ചെയ്ത് അഭിഭാഷകൻ ജഗ്മോഹൻ സിംഗ് പാട്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. ലോക്സഭാ അംഗത്വം രാജിവെക്കാതെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ, ദില്ലി.